ഫിലിംഗിയർ ഇഷ്യൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരു വർഷത്തിലേറെയായുള്ള കാത്തിരിപ്പിനൊടുവിൽ ദുൽഖറിൻ്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് വരാനിരിക്കുന്ന മാസ് എൻ്റർടൈനർ സിനിമ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. തമിഴ്നാട് പ്രധാന ലൊക്കേഷനായിട്ട് വരാനിരിക്കുന്ന ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് ദുൽഖർ തന്നെയാണ്. അഭിലാഷ് ജോഷിയുടെ സംവിധാനത്തിൽ ദുൽഖർ നായകനായെത്തുന്ന സിനിമയിൽ വൻ താരനിര അന്യഭാഷയിൽ നിന്നടക്കമുണ്ട്. നിലവിൽ കൺഫേം ആക്കപ്പെട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഗോകുൽ സുരേഷ് ദുൽഖറിനോടൊപ്പം ഒരു പ്രധാനപ്പെട്ട റോളിൽ സിനിമയിലെത്തുന്നു. കൂടാതെ ഐശ്വര്യ, ലക്ഷ്മി, ശാന്തി, കൃഷ്ണ എന്നിവരും മറ്റ് പ്രധാനപ്പെട്ട റോളുകളിലെത്തുന്നു എന്നാണ് വിവരം. മംഗലാപുരം, രാമേശ്വരം, മധുര, കാരൈക്കുടി, ഒപ്പം തന്നെ നമ്മുടെ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണം പ്രധാനമായിട്ടും നടക്കുന്നത്. നിലവിൽ സിനിമയുടെ ചിത്രീകരണം മാത്രമേ ഇന്ന് ആരംഭിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ അതുപോലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമായി മാറുന്നൊരു കാഴ്ചയാണ് നാം കണ്ടിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ട്, ആസിഫ് അലി നായകനായെത്തുന്ന പുതിയൊരു സിനിമയുടെ പൂജാ ചടങ്ങും ചിത്രീകരണവും ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. കാസർഗോൾഡ് എന്നാണ് ആസിഫിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ പേര്. ആസിഫിനെ കൂടാതെ സണ്ണി വെയിൻ, ഒപ്പം തന്നെ ഷൈൻ ടോം, ചാക്കോ തുടങ്ങിയവരൊക്കെ ഈ ഒരു സിനിമയിലെ പ്രധാന റോളുകളിലെത്തുന്നു. ഇന്ന് ഹിന്ദിയിൽ നിന്നും ഒരു സിനിമയുടെ ഗ്ലിംസ് വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. അക്ഷയ് കുമാർ നായകനായെത്തുന്ന ഒക്ടോബർ 25 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണ് രാം സേതു. ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയുടെ ഗ്ലിംസ് വീഡിയോ ഇന്ന് യൂട്യൂബിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈം സഹനിർമ്മാതാവായിട്ട് എത്തുന്ന സിനിമ കൂടിയാണ് രാം സേതു എന്ന സിനിമ. അക്ഷയ് കുമാർ നായകനായെത്തിയ അടുത്ത കാലത്തെ സിനിമകളുടെ പ്രൊമോഷണൽ വീഡിയോകളിൽ ഏറ്റവും മികച്ചൊരു വീഡിയോ ആയിട്ട് ഗ്ലിംസ് വീഡിയോ, രാം സേതു എന്ന സിനിമയുടെ ഗ്ലിംസ് വീഡിയോ മാറിയിരിക്കുകയാണ്. മികച്ചൊരു ഗ്ലിംസ് വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഗ്ലിംസിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം പറയൂ. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സുരേഷ് ഗോപി നായകനായെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മേ ഹോ മൂസ എന്ന സിനിമ. ജിബു ജേക്കബിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായെത്തുന്ന സിനിമയുടെ പ്രൊമോഷണൽ പരിപാടികളെല്ലാം തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് കുതിക്കുകയാണ്. പൂജ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് സുരേഷ് ഗോപിയുടെ സിനിമ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒരു മാസം മുന്നേ പൂജ റിലീസ് പ്രഖ്യാപിച്ച നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ എന്റർടൈനർ സിനിമയാണ് സാറ്റർഡേ നൈറ്റ്. സിനിമയുടെ ടീസർ വന്നു, ട്രെയിലർ വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിവിൻ പോളി അടക്കമുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നൊരു കാഴ്ചയും നാം കണ്ടിരിക്കുകയാണ്. എന്നാൽ സിനിമയുടെ റിലീസ് തീയതി മാത്രം ഇതുവരെ വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പൂജ റിലീസായിട്ട് സിനിമ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തില്ല. പകരം ഒരാഴ്ച സിനിമയുടെ റിലീസ് നീട്ടിയിരിക്കുകയാണ്. ഒക്ടോബർ 5 അടുത്ത ആഴ്ച സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ കൺഫേം ആക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്, നിലവിൽ യു കെയിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ നായകനായെത്തുന്ന ജിതു ജോസഫ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് റാം. സസ്പെൻസ് ത്രില്ലർ സിനിമകളുടെ മികച്ചൊരു കോംബോ കൂടിയാണ് ലാലേട്ടൻ ജിജു ജോസഫ് കോംബോ എന്നത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ആ കോംബോ വീണ്ടും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് വേണ്ടി ഒരുമിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. റാമിൽ ലാലേട്ടൻ പ്രതീക്ഷപ്പെടുന്നത് ഒന്നല്ല, രണ്ടല്ല, മൂന്നിലധികം ലുക്കുകളിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഇന്ന് പുറത്തു വന്ന ലൊക്കേഷൻ ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം താടിയിലെ നരവരുത്തിക്കൊണ്ടുള്ള ഒരു ലുക്കിലാണ് ലാലേട്ടൻ റാം എന്ന സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്തായാലും റാം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കൂടുതൽ അപ്ഡേറ്റുകളെല്ലാം തന്നെ പ്രേക്ഷകരെ അറിയിക്കുന്നതാണ്. അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ.